ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ഗ്രാം ഹീലിയത്തിൻ്റെ അത്ര ആറ്റങ്ങൾ കിട്ടാൻ എത്ര ഗ്രാം ഓക്സിജനും പിന്നെ കാർബണും എടുക്കണം എന്നാണ്. നമുക്കിവിടെ അറിയാം, ഇവിടെ ശരിക്കും ഹീലിയത്തിൻ്റെ ജി ഐ എം 4 ഗ്രാമാണ്. അപ്പോൾ 4 ഗ്രാമിന് 6 പോയിൻ്റ് ആറ്റംസ് ഉണ്ട്, നമുക്കറിയാമല്ലോ അതൊരു ജി ഐ എം ആണ്. അപ്പോൾ 1 ഗ്രാം ഹീലിയത്തിൽ 6.022×10²⁴ ആറ്റംസ് ആണ് ഉണ്ട് വരിക. കാരണം 4 ഗ്രാമിൽ 6 പോയിൻ്റ് ആകുമ്പോൾ 1 ഗ്രാമിൽ ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പോൾ 6.4 ആറ്റംസ് ആണ് 1 ഗ്രാമിൽ ഉണ്ടാവുക. ഈ 1 ഗ്രാമിൽ അത്രയും ആറ്റംസ് കിട്ടാൻ നമ്മൾ എത്ര കാർബൺ എടുക്കണമെന്നാണ് ഫസ്റ്റ് ചോദ്യം. കാർബണിൻ്റെ ജി ഐ എം എന്ന് പറയുന്നത് 12 ഗ്രാമാണ്. അപ്പോൾ 12 ഗ്രാമിൽ 6 പോയിൻ്റ് ആറ്റംസ് ആണ് ഉണ്ടാവുക. നമുക്കിവിടെ വേണ്ടത് ഇത്രയും ആറ്റംസ് ആണ്, അതായത് ഈ 4 ആറ്റംസ്. അപ്പം ഇവിടെ 4 കൊടുക്കുക. അപ്പോൾ അതേപോലെ ഈ 12 ഗ്രാമിനാണ് 6 പോയിൻ്റ്. അപ്പോൾ ഇവിടെ 6.4 വരുമ്പോൾ ഇവിടെ നമ്മൾ ബൈ കൊടുക്കണം, 4. അപ്പോൾ 12 ബൈ 4 എത്രയാണ് വരിക? 3 ഗ്രാം കാർബൺ. 3 ഗ്രാം കാർബൺ എടുത്താൽ അതിനകത്ത് ഈ എത്രയും എണ്ണം ആറ്റംസ് ഉണ്ടാവും. അതായത് അത് 1 ഗ്രാം ഹീലിയത്തിൻ്റെ അത്ര എണ്ണമാണ്. 1 ഗ്രാം ഹീലിയത്തിൽ 6.4 അല്ലേ? അപ്പോൾ 3 ഗ്രാമിനാണെങ്കിൽ 6.4 കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, നോക്കൂ. അപ്പോൾ 3 ഗ്രാം കാർബൺ എടുത്താൽ അതിനകത്ത് 6.4 കാർബൺ ആറ്റംസ് ഉണ്ടാവും എന്ന് വെച്ചാൽ 1 ഗ്രാം ഹീലിയത്തിൻ്റെ അത്രയും ആറ്റംസ്. ഇനി അതുപോലെ തന്നെ ഓക്സിജൻ്റെ കേസിൽ, ഓക്സിജൻ്റെ ജി ഐ എം 16 ഗ്രാമാണ്. 16 ഗ്രാമിനകത്ത് 6 പോയിൻ്റ് ആറ്റംസ് ഉണ്ട്. നമുക്കിവിടെ 6.4 വരുമ്പോൾ, ഇവിടെ 4 വരുമ്പോൾ 16/4 എടുക്കുക. അപ്പോൾ അത്ര വരും. അപ്പോൾ 4 ഗ്രാം, 4 ഗ്രാം ഓക്സിജനകത്താണ് ഇത് വരിക, ഈ 6.4 ആറ്റംസ് വരിക. അപ്പോൾ അത് എന്തായി? 1 ഗ്രാം ഹീലിയത്തിലെ ആറ്റംസിന് തുല്യമായി. അപ്പോൾ ആൻസർ വരുന്നത് 3 ഗ്രാം കാർബൺ എടുക്കുക, 4 ഗ്രാം ഓക്സിജൻ എടുത്താൽ 1 ഗ്രാം ഹീലിയത്തിനേത് തുല്യമായ ആറ്റംസ് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ആൻസർ കേട്ടോ. ഈ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കുറച്ച് സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പിൾസിൽ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പിൾസിൽ തന്നിട്ടുണ്ട്, അതിൽ നമുക്ക് ഇവിടെ ഞാൻ ജി എം എം തന്നിട്ടുണ്ട്. ജി എം എം ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ നമുക്ക് ജി എം എം അറിയണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമിന് ചോദിക്കുമ്പോൾ ജി എം എം നമുക്ക് തരും, നോ പ്രോബ്ലം. ഇപ്പോൾ അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ജി എം എം ഇല്ല, പക്ഷെ നമ്മുടെ ബുക്കിൽ പല സ്ഥലത്ത് നമ്മൾ ജി എം എം ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ടില്ല, നമുക്കത് ബുക്ക് മറിച്ചാൽ കിട്ടുമല്ലോ. എക്സാമിന് തരും കേട്ടോ, ജി എം എം അല്ലെങ്കിൽ ജി ഐ എം ഒക്കെ തരും, കുഴപ്പമില്ല. ഇതിൽ നമ്മൾ ഒരു നോക്കേണ്ടത്, നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണേണ്ട ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ എ എന്നാണ്. നമ്പർ ഓഫ് മോൾ ആദ്യം കാണണം, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ എ ആണ്. ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ മോളിക്യൂളാണോ? ഓക്കെ, എൻ എ വെച്ചാൽ അവഗാഡ്രോ, 6 പോയിൻ്റ് എന്നുള്ള സംഖ്യ. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്പർ ഓഫ് മോൾസ് കാണാൻ മാസിനെ ജി എം എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വോളിയത്തിന് 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇതിലിപ്പോൾ മാസ് തന്നിരിക്കുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, മാസ് ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ജി എം എം ആവശ്യം വരും. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഒന്നാമത്തെ കേസ് 20 ഗ്രാം ഹീലിയം. ഇവിടെ 20 ഗ്രാം ഹീലിയത്തിൽ എത്ര മോൾ ഉണ്ട്? അപ്പം ഇവിടുത്തെ മാസമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാസിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മോൾ കാണാം. ഓക്കെ, നോക്കൂ, ഇവിടെ മോൾ കാണാൻ നമുക്ക് 20/4 ചെയ്യാം. കാരണം ഇതാണ് ഇക്വേഷൻ, മാസ് ബൈ ജി എം എം. ഇവിടുത്തെ മാസ് ഈവൺ മാസ് 20 ആണ്, ജി എം എം ഇവിടെ ഉണ്ട് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 20/4 വെച്ച് ചെയ്യാം. അപ്പോൾ 5 മോളിന് കിട്ടും, 5 മോൾസ്, നമ്പർ ഓഫ് മോൾസ് 5 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 5 × എൻ ആണ്. അതായത് ഇവിടെ 6 പോയിൻ്റ് ഇടാം, ഏതാ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്, 5 × എൻ ഇട്ടാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, അടുത്ത് നോക്കൂ. ബി എസ് ടി പി 44.8 ലിറ്റർ അമോണിയ എന്നാണ്. അപ്പോൾ അമോണിയ ഇവിടെ തന്നിരിക്കുന്നത് വോളിയാണ്. അപ്പോൾ വോളിയത്തിന് നമുക്ക് എന്ത് ചെയ്യണം, മോളിലേക്ക് മാറ്റാൻ നമുക്ക് ഈ ക്യാഷ് ഉപയോഗിക്കാം, ഉണ്ടല്ലേ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വോളിയം ബൈ 22.4 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മോള് കണ്ടുപിടിക്കാം. നോക്കൂ കേട്ടോ, 44.8/22.4 ഈക്വൽ ടു 2 മോൾ കിട്ടും. 2 മോൾ എന്ന് വെച്ചാൽ അതിനകത്ത് മോളിക്യൂൾസ് 2 × എന്നെ മോളിക്യൂൾസ് വരും. ഓക്കെ, നേരത്തെ നോക്കൂ, സി ക്വസ്റ്റിന് അങ്ങനെ തന്നെയാണ്, കാരണം അവിടെ തന്നിരിക്കുന്നത് വോളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. നോക്കൂ, 3 മോൾ അല്ലേ. അപ്പോൾ 67.2/22.4 3 മോളാണ്. അപ്പോൾ 3 മോള് 3 × എന്നെ മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. ഓക്കെ,
ഞാനിപ്പോൾ ഇവിടെ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോൾ ഇൻറ്റു എൻ എ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ, ത്രീ ഇൻറ്റു എൻ എ. അടുത്തത് നോക്കൂ, ബിയിൽ വൺ മോൾ എച്ച് ടു എസ് ഓ ഫോർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് മോൾ കാണേണ്ട ആവശ്യമില്ല, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണ്ട. നമുക്കിവിടെ മോളുള്ളതുകൊണ്ട് ഒരു മോളാകുമ്പോൾ ഒരു മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, വൺ ഇൻറ്റു എൻ എ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് കുറയും. ഇവിടെ കണ്ടോ, ഇവിടെ വൺ മോളായപ്പോൾ ഈ ഒരു മോൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വൺ മോളിൽ വൺ ഇൻറ്റു എൻ എ മോളിക്യൂൾസ് ഉണ്ട്. ഇനി ഇവിടെ 180 ഗ്രാം എച്ച് ടു ഒ. അപ്പോൾ എച്ച് ടു ഒ മാസമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്ത ഇക്വേഷൻ ഇതാ, ഈ മാസ് ബൈ ജി എം എം ഉപയോഗിച്ച് ചെയ്യാം. എച്ച് ടുയുടെ ജി എം എം ഇവിടെ 18 ഗ്രാം ആണ്, അത് വെച്ച് ചെയ്യാം. കണ്ടോ, 180 ബൈ 18 ഈക്വൽ ടു 10 മോള് കിട്ടും. അപ്പോൾ 10 ഇൻറ്റു എൻ എ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസ് കിട്ടി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് നിങ്ങൾ ഇക്വേഷനൊക്കെ വെച്ച് എഴുതിയെടുക്കണം. ഇനി നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇതിലേറ്റവും കുറവ് ഏതാ, ഇതിലേറ്റവും കുറവുള്ളത് മോളിക്യൂൾസ് ഇതിലേറ്റവും കുറവ് വരുന്നത് വൺ ഇൻറ്റു എൻ എയാണ് കേട്ടോ. ഇതാണ് ഏറ്റവും കുറവ്, ഫസ്റ്റ് ഇതായതുണ്ട്. പിന്നെ കുറച്ച് കൂടുതലുള്ള ഇതാണ്, ഇത് 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 ഒന്ന്, ഇത് രണ്ട്, ടു ഇൻറ്റു എൻ എ കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ത്രീ ഇൻറ്റു എൻ എ കേട്ടോ, ഇതാണ് മൂന്നാമത്തത്. പിന്നെ ഇവിടെ അടുത്തത് ഇവിടെ വരുന്നത് ഇവിടെ 10 ഇൻറ്റു എൻ എ 5 ഇൻറ്റു എൻ. അപ്പോൾ അടുത്തത് ഇതാണ് 5 ഇൻറ്റു എൻ, ഇതാണ് നാലാമത് ചെയ്തേണ്ടത് 5 ഇൻറ്റു എൻ എ. ഇത് പിന്നെ 10 ഇൻറ്റു എൻ, ഇതാണ് നമ്മൾ അഞ്ചാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് കണ്ടോ, ഈ ഓർഡറിൽ എഴുതാം. അപ്പോൾ ആൻസർ നോക്കിക്കോളൂ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, അറേഞ്ച് ദീസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതാണ് ചോദ്യം. എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് നോക്കിക്കോളൂ, ഉണ്ടല്ലേ. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഏറ്റവും കുറവുള്ളത് ഡി ആണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ ഡി എഴുതും, പിന്നെ ബി എഴുതുക, പിന്നെ നമ്മൾ സി എഴുതുക, പിന്നെ നമ്മൾ എ എഴുതുക, പിന്നെ നമ്മൾ ഇ എഴുതുക. ഏറ്റവും കൂടുതലുള്ള ഇ ആണ്, അതിൽ 10 ഇൻറ്റു എൻ എ അല്ലേ, അത്രയും മോളിക്യൂൾസ് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ആൻസർ കേട്ടോ. ഇനി അടുത്തത് അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്പർ ഓഫ് ആറ്റംസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എഴുതി, ഇനി നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു അറ്റമിസിറ്റി, ഇത് വെച്ച് ചെയ്യാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടാതെ അറ്റമിസിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. എന്ത് ചെയ്യുക, അറ്റമിസിറ്റി എന്ന് പറയുന്നത്, അറ്റമിസിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഒരു മോളിക്യൂൾ ആറ്റംസ് ആണ്. ഇപ്പോൾ ഹീലിയത്തിൽ ഒരു മോളിക്യൂൾ എച്ച് മാത്രമേ ഉള്ളൂ, ഒരു ആറ്റം മാത്രം. നേരെ മറിച്ച് അമോണിയൻ്റെ കേസ് നോക്കി, എൻ എച്ച് ത്രീ എന്ന് പറയുമ്പോൾ ഒരു എന്നും ഉണ്ട്, മൂന്ന് എച്ച്, അപ്പോൾ ടോട്ടൽ 4 വരുന്നുണ്ട്. അപ്പോൾ അമോണിയൻ്റെ ഈ അറ്റമിസിറ്റി 4 ആണ്. നൈട്രജൻ്റെ അറ്റമിസിറ്റി 2 ആണ്, എൻ ടു എന്നാണ്. എച്ച് ടു എസ് ഓ ഫോർ വരുമ്പോൾ നോക്കൂ, എച്ച് 2 ഒരു എസ്സും 4 ഓയും, അപ്പോൾ എത്ര ആയി, 2, 1, 3, 4, 7 വരുന്നുണ്ട്. അപ്പോൾ അറ്റമിസിറ്റിയും കൂടി നമ്മൾ പരിഗണിക്കുക. അപ്പോൾ നോക്കിക്കോളൂ, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ കേസിൽ നോക്കൂ, ഒന്നാമത്തെ കേസിൽ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 5 ഇൻറ്റു എൻ എ. അപ്പോൾ 5 ഇൻറ്റു എൻ എ ഇൻറ്റു അറ്റമിസിറ്റി ഇവിടെ 1 ആണ് വരിക, അല്ലല്ലേ. ഹീലിയത്തിൻ്റെ കേസിൽ 1 അല്ലേ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ 5 ഇൻറ്റു എൻ എ ഇൻറ്റു 1. ഈ 5 ഇൻറ്റു എൻ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എൻ ഇൻറ്റു 1 എന്ന് പറയുന്നത് എച്ച് ഹീലിയത്തിൻ്റെ. അപ്പോൾ 5 ഇൻറ്റു എൻ എ എന്ന് ചെയ്താം. രണ്ടാമത്തെ കേസിൽ നോക്കൂ, ബി കേസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 2 ഇൻറ്റു എൻ എ. അവിടെ അമോണിയ കണ്ട, അമോണിയയുടെ അറ്റമിസിറ്റി 1, 3, 4 ആണ്. അപ്പോൾ 2 ഇൻറ്റു എൻ എ ഇൻറ്റു 4. അപ്പോൾ 2 ഇൻറ്റു 4 8 8 ഇൻറ്റു എൻ എ. മൂന്നാമത്തെ കേസിൽ നോക്കൂ, നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 3 ഇൻറ്റു എൻ എ എന്നാണ് വരുന്നത്. അപ്പോൾ 3 ഇൻറ്റു എൻ എ ഇൻറ്റു 2. ഈ 2 എങ്ങനെ വരുന്നത് വെച്ചാൽ നൈട്രജൻ്റെ അറ്റമിസിറ്റി 2 ആണ്, അപ്പോൾ അവിടെ 2 വരും. അപ്പോൾ 3 ഇൻറ്റു എൻ എ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു എൻ എ. അതുപോലെ അടുത്ത കേസിൽ ഇവിടെ വൺ മോൾ 1 എ ഇൻറ്റു എൻ എ മോളിക്യൂൾസ് ഉണ്ട്. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ അറ്റമിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 2, 1, 3, 4, 7 വരും. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു എൻ എ ഇൻറ്റു 7 ഇൻറ്റു എൻ എ. പിന്നെ അടുത്തത് ഇവിടെ 10 ഇൻറ്റു എൻ എ ആണ് മോളിക്യൂൾസ് വരുന്നത് ഈ കേസിൽ. അപ്പോൾ 10 ഇൻറ്റു എൻ എ ഇൻറ്റു 3 വരും. അപ്പോൾ 30 ഇൻറ്റു എൻ എ. ഈ ചോദ്യം ഇതാണ്, ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ ചെയ്ത്, അസെൻഡിങ് ഓർഡർ വെച്ചാൽ കൂടിക്കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. അപ്പോൾ അതെങ്ങനെ ഇതൊന്ന് നോക്കിക്കൂടും, അസെൻഡിങ് ഓർഡർ. ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഏതാ വരുന്നത്, ഏറ്റവും കുറവ് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്തേണ്ടത്, ഇത് ഫസ്റ്റ്. പിന്നെ ഉള്ളത് പിന്നെ ഇതാണ്, ഇത് സെക്കൻഡ്. പിന്നെ വരുന്നത് ഇതാണ്, ഇത് തേർഡ്. പിന്നെ വരുന്നത് ഇതാണ്, ഇത് 4. ലാസ്റ്റ് വരുന്നത് ഇതാണ്, ഇത് 5. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് എ ആണ്, എ ഇൻക്രീസ് ഗ്രേറ്റർ ദാൻ, പിന്നെ
അടുത്തത് വരുന്നത് സി ഗ്രേറ്റർ ദാൻ, പിന്നെ ഡി, പിന്നെ വരുന്നത് ബി, പിന്നെ വരുന്നത് ഇ ആണ്. ഇതാണ് ആൻസർ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറൊക്കെ നോക്കി നിങ്ങൾ എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതായത് മാസ് കണ്ടുപിടിക്കാൻ, മാസ് ഏതെന്നൊക്കെ വെച്ചാൽ ഒന്ന് ബിയുടെയും സിയുടെയും ഡിയുടെയും മാസ്സാണ് കാണേണ്ടത്. മറ്റേൻ്റെ മാസ് തന്നെ കാണേണ്ട, കാരണം എ അവിടെ മാസ് 20 ഗ്രാം ഉണ്ട്, ഇയുടെ മാസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാസ് കണ്ടുപിടിക്കേണ്ടിയുള്ളത് ബി സി ഡി ആണ്. അപ്പോൾ മാസ് കണ്ട ഇക്വേഷൻ നോക്കൂ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ജി എം എം ആണ്, ജി എം എം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ നമുക്ക് ബിയുടെ മാസ് കണ്ടുപിടിക്കുക. ബിയുടെ മാസ് കണ്ടിരിക്കുക, ബിയുടെ എത്ര ഉണ്ട് മോള് നോക്കൂ, ബിയുടെ മോൾ എത്രയാണ്, 2 മോള്. ഇനി ബിയുടെ ജി എം എം എത്രയാണ്, അമോണിയയുടെ ജി എം എം 17 നോക്കൂ. അപ്പോൾ ഇവിടെ മാസ് കണ്ടുപിടിക്കാൻ 2 × 17, അപ്പോൾ 17 എന്ന് പറയുന്നത് അമോണിയയുടെ ജി എം എം ആണ്, അത് അവിടെ ഉണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 34 ഗ്രാം കിട്ടും. പിന്നെ സി എന്ന് പറയുന്നത് നൈട്രജൻ, നൈട്രജൻ്റെ മോള് 3 ആണ്, അപ്പോൾ 3 × 28, 84. ഡി എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്, അത് 1 മോളാണ്, അപ്പോൾ 1 മോളിൻ്റെ മാസം എന്ന് പറയുമ്പോൾ 1 × 98, 98 ഗ്രാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് എഴുതിയെടുക്കുക.